വീഡിയോയിൽ നമ്മൾ മോഡുലേഷനും ഡിമോഡുലേഷൻ്റെയും കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഡീറ്റെയിലായിട്ട്. അതിനു മുമ്പ് നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലെ രണ്ട് മൂന്ന് പോയിൻറ്സ് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു ടൈം ഡൊമൈനിലുള്ളൊരു സിഗ്നലാണ് ഈ MFT. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇനി ആ സിഗ്നലിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമാണ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ N ഓഫ് F എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഒരു ഡെൽറ്റ T എന്ന് പറഞ്ഞ സിഗ്നൽ, അതായത് ഇമ്പൾസ് സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1 ഉം, അതേപോലെ 1 ഡെൽറ്റ F ആണ്. ഓക്കെ, ഇത് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതേപോലെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഒരു പ്രോപ്പർട്ടി, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ മോഡുലേഷൻ പ്രോപ്പർട്ടി എന്നും പറയും. ഇപ്പോൾ നമ്മളുടെ ഒരു MFT എന്ന് പറഞ്ഞൊരു സിഗ്നൽ ടൈം ഡൊമൈനിലുണ്ട്. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ MFF ആണ്. ഇനി ഈ സിഗ്നലുമായിട്ട് നമ്മൾ cos 2πfct എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോറിയർ ട്രാൻസ്ഫോം ഇങ്ങനെയായിരിക്കും. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെസ്സേജിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരുന്നോ അത് ഷിഫ്റ്റായി അല്ലേ, ഒന്നിൽ -FC ഒന്ന് +FC എന്ന് വെച്ചാൽ ഈ സ്പെക്ട്രം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഷിഫ്റ്റായി, അപ്പോൾ രണ്ട് കമ്പോണൻസായി. അതുമാത്രമല്ല ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആയും ചെയ്തു. ഓക്കെ, അപ്പം കോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവിക്കുന്നത് മെസ്സേജിൻ്റെ സ്പെക്ട്രം ഗെറ്റ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് ഹാഫ്. ഇനി നമുക്ക് മോഡുലേഷൻ്റെ കോൺസെപ്റ്റ് കാണാം. ഇപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നമുക്ക് മോഡുലേറ്ററിന് ആക്ച്വലി 2 ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ മെസ്സേജ് സിഗ്നലും, സെക്കൻഡ് ഒരു ക്യാരിയറും. ഓക്കെ, അതിനെ മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ മെസ്സേജ് സിഗ്നലാണ് ഈ MFT. അതിൻ്റെ വേറൊരു പേര് ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് ഓഫ് ലോവർ ഫ്രീക്വൻസി റേഞ്ച്, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നും പറയാം. ഓക്കെ, ഈ കേസിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു മെസ്സേജ് സിഗ്നൽ എടുത്തു, ഒരു റാമ്പ് സിഗ്നൽ. ഇനി കൺസിഡർ ഈ സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഇതാണെന്ന്, ആക്ച്വലി ഇതല്ല പക്ഷേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രം ഇതാണെന്ന് എടുക്കുക. അപ്പം ഈ ഫ്രീക്വൻസി ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാവും W ആണ് ഇതിൻ്റെ ഹയ്യസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് K ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ M of F എന്ന്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഇൻപുട്ട് എന്ന് വെച്ചാൽ ക്യാരിയർ സിഗ്നലാണ്, ഒരു ഹൈ ഫ്രീക്വൻസി. ഈ ക്യാരിയർ യൂഷ്വലി ഓൾവേസ് ഒരു സിനിസോയിഡൽ സിഗ്നലായിരിക്കും. ദ റീസൺ ഇസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ക്യാരിയറിന് ഒരു ഫ്രീക്വൻസി മാത്രമേ കാണാവൂ. ഓക്കെ, അങ്ങനൊരു ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നലാണ് സിനിസോയിഡൽ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന കോസ് സിഗ്നലാണ് AC cos 2πfct. അപ്പം AC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ലെറ്റ് AC be equal to 1 അങ്ങനെ എടുക്കാം. ഇനി ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് മോഡുലേഷൻ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു 1 ഡെൽ ഓഫ് F ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 cos 2πfct എന്ന AC 1 ആയിട്ട് എടുത്തത് കൊണ്ടാണ്. ഇപ്പം വേറെ വല്ല കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 cos 2πfct ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക എന്താ, നമുക്ക് ഈ ഇവിടോട്ട് എഴുതാം, ഈ ഡെൽ ഓഫ് F + FC +ഡെൽ ഓഫ് F - FC പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഹാഫും. എന്ന് വെച്ചാൽ ഇമ്പൾസ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റായി ടുവേർഡ്സ് FC ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഹാഫായി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്പെക്ട്രം വരയ്ക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും, 1 -FC, 1 FC. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് കോഫിഷൻ ഞാൻ 1 ആയിട്ട് എടുത്തതുകൊണ്ട് 1/2. AC ഉണ്ടായിരുന്നെങ്കിൽ AC/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് ക്യാരിയറിനെ ഉപയോഗിച്ച് മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൈം ഡൊമൈനിൽ അത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഒരു സൈഡിൽ വരയ്ക്കുക, അതിൻ്റെ ഒരു മിറർ ഇമേജ് താഴോട്ട്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മൾ ആ ക്യാരിയറിനെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആ മോഡുലേറ്റഡ് സിഗ്നൽ ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് വെച്ചാൽ എം എഫ് ടി ഇൻറ്റു സി എഫ് ടി എന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് എം എഫ് ടി ഇൻറ്റു കോസ് ടു പൈ എഫ് സി ടി എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഇത് നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലും ഇത് മോഡുലേറ്റഡ് സിഗ്നലും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് പറയാം, ഈ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടണമെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ട്. ആ പോസിറ്റീവ് സൈഡിൽ ഈ സിഗ്നലിൻ്റെ പീക്സ് മാത്രം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്താൽ നമുക്ക് മെസ്സേജ് സിഗ്നൽ കിട്ടും അല്ലേ. അപ്പം ഈ ഒരു പാർട്ടിനെ നമ്മൾ എൻവലപ്പ് എന്ന് പറയും. അപ്പോൾ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ പോസിറ്റീവ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെസ്സേജ് സിഗ്നലാണ്. ഓക്കെ, നൗ ഇനി ഈ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കണമെങ്കിൽ അഗെയിൻ നമുക്ക് മോഡുലേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ എം എഫ് ടി ഇൻറ്റു കോസ് ടു പൈ എഫ് ടി എഫ് സി ടി എന്ന് വെച്ചാൽ നമ്മൾ എം എഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എം എഫ് എഫ് ആയിരുന്നു, അതിനെ റൈറ്റും ലെഫ്റ്റും ഷിഫ്റ്റ് ചെയ്യുക, ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരെണ്ണം നമുക്ക് എഫ് സീനകത്ത് കാണും, ഓക്കെ, വേറൊരെണ്ണം മൈനസ് എഫ് സിയിൽ കാണും, ഓക്കെ. രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സ് ഹാഫായി, നേരത്തെ കെ ആയിരുന്നു, അപ്പോൾ കെ ബൈ ടു കെ ബൈ ടു. ഇനി നമുക്ക് റിസീവർ സൈഡിലെ ഡിമോഡുലേഷൻ പ്രോസസ്സ് കാണാം. നമ്മൾ മോഡുലേറ്റ് ചെയ്ത് അയച്ച സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമാണ് ഇത്. ഇത് കുറച്ച് മുമ്പ് കണ്ടത്. ഇതാണ് നമുക്കിവിടെ റിസീവിങ് ആൻറ്റിനയിലെത്തുക. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു ക്യാരിയറുമായിട്ട് മോഡുലേറ്റ് ചെയ്യും. അഗെയിൻ ഈ ക്യാരിയർ എന്ന് വെച്ചാൽ സെയിം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അത് തന്നെയായിരിക്കണം. അപ്പോൾ കോസ് ടു പൈ എഫ് സി ടി അത് തന്നെയായിരിക്കണം, സെയിം ഫ്രീക്വൻസി. അപ്പോൾ ഇത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാ, അഗെയിൻ മോഡുലേഷൻ നടക്കുന്നു, മോഡുലേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു സ്പെക്ട്രം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റ് ആവും, ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആവും, ഓക്കെ, ബൈ എഫ് സി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. അപ്പം എഫ് സി വെച്ചിട്ട് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എഫ് സി പ്ലസ് എഫ് സി ടേം കാണും. അപ്പോൾ എന്തുവാ, നമുക്ക് വരണം ഇവിടെ അറ്റ് ടു എഫ് സി കാണും ഒരു ടേം. ഇനി ഇതിനകത്ത് നമ്മൾ എഫ് സി ആഡ് ചെയ്യുകയാണെങ്കിലോ എഫ് സി മൈനസ് എഫ് സി സീറോയിൽ ആയിരിക്കും ഈ ഒരു പാർട്ട് ഷിഫ്റ്റ് ആവുക. ഓക്കെ, ഇതാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ സ്പെക്ട്രം. ഇനി ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സ്പെക്ട്രം കിട്ടും, അതായത് മൈനസ് എഫ് സി മൈനസ് എഫ് സി ചെയ്യുമ്പോൾ മൈനസ് ടു എഫ് സി എന്ന് കിട്ടും. അതേപോലെ എഫ് സി മൈനസ് എഫ് സി ആണെങ്കിലോ സീറോയിൽ തന്നെ ഇതിന് ഓവർലാപ്പിംഗ് ആയിട്ട് ഒരെണ്ണവും കൂടി. ഓക്കെ, ഇനി ഈ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സ്പെക്ട്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ എന്തുവാ, ഇതിൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ കെ ബൈ ഫോറും ഇവിടെ കെ ബൈ ഫോറും. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായാലും ഹാഫ് ആവും, അതും കെ ബൈ ഫോറും ഇവിടെ ഉള്ളതും കെ ബൈ ഫോറും. അപ്പം നമുക്ക് ഈ സെൻറ്ററിൽ സം ആവുക. ഓക്കെ, കെ ബൈ ഫോർ പ്ലസ് കെ ബൈ ഫോർ എന്ന് വെച്ചാൽ ടു ഇൻറ്റു കെ ബൈ ഫോർ വിച്ച് ഇസ് കെ ബൈ ടു എന്ന് കിട്ടും. നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് സിഗ്നലാണ് ഇത്, അതായത് സെൻറ്റേർഡ് അറ്റ് സീറോയും വിത്ത് ആംപ്ലിറ്റ്യൂഡ് കെ. പക്ഷെ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടിയതോ മൂന്ന് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സീറോയിൽ സെൻറ്റർ ചെയ്ത കമ്പോണൻറ്റ് മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിൽ കൂടെ കടത്തിവിടുക. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൽ കൂടെ പോകുമ്പം ഈ ഒരു റീജിയൻ മാത്രം പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിക്വയർഡ് സ്പെക്ട്രം മാത്രം കിട്ടി. ഇനി പക്ഷേ ഈ ഒരു സ്പെക്ട്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ കെ ബൈ ടു ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് കെ ആ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആംപ്ലിഫയറിൽ കൂടെ ഇതിനെ പാസ് ചെയ്യുക. ആ ആംപ്ലിഫയറിൻ്റെ ഒരു ഫാക്ടർ ടു ആണെങ്കിൽ ഇവിടെ ടു ഇൻറ്റു കെ ബൈ ടു, അപ്പോൾ കെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒറിജിനൽ മെസ്സേജിനെ റിട്രീവ് ചെയ്യാൻ പറ്റും.